ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഉണ്ടാക്കിയതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. ഞാനിവിടെ ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ സിർക്ക വെച്ചിട്ട് ബട്ടർ മിൽക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനാവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത് കൊടുത്ത ഈ ബട്ടർ മിൽക്കിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഒന്ന് നല്ല പോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. ബട്ടർ മിൽക്ക് മുഴുവനായിട്ടും ചിക്കനിലോട്ടേക്ക് നല്ല പോലെ പിടിക്കും വരെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മുക്കി വെക്കണം. അപ്പം ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു രീതിയിലാണ് ഈ ചിക്കൻ ചെയ്തിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദാപ്പാവും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു രീതിയിലല്ലാതെ നമ്മൾ പഴമൊക്കെ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദാ മാവും 1/2 കപ്പ് കോൺഫ്ലവർ പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 രീതിയിലാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ബട്ടർ മിൽക്കിൽ ഇട്ട് വെച്ച ചിക്കൻ ഒന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിലൊന്ന് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ മുക്കിയെടുത്ത ശേഷം ഓയിൽ ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ മുട്ട മിക്സിൽ നിന്നും എടുത്ത ശേഷം പൊടിയിൽ മുക്കി എടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ പൊടിയൊക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല തിളച്ച എണ്ണയിലോട്ടേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പൊടി നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചിക്കന് ഓയിലിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചിക്കനൊക്കെ ഒരു വട്ടം മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് 4-5 പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കന് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ 2 സൈഡും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഈ ചിക്കനെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ,
സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അടുത്ത വീഡിയോയിൽ കാണാം.